ഇന്ന് SSLC മാർച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കായി ഫോക്കസ് ഏരിയയിൽ വരുന്ന എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ 4 ഭാഗം വീഡിയോകളിലൂടെ വിശദമായി പഠിപ്പിക്കുകയാണ്. ഓരോ ഭാഗത്തും 5 ചോദ്യങ്ങൾ വരും. വീഡിയോ പോസ്റ്റ് ചെയ്ത് ആൻസർ വന്ന വഴി വിശദീകരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. 5 മാർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ നേടാൻ കഴിയും. ഷുവർ, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യ ചോദ്യത്തിൽ ബോൾഡായി നൽകിയിരിക്കുന്ന വാക്കുകളിൽ തെറ്റുണ്ട്. വാക്യത്തിന് അനുസൃതമായ രീതിയിലല്ല അതിൻ്റെ ഗ്രാമർ വ്യാകരണം വന്നിരിക്കുന്നത് എന്ന് കാണാം. ഹൗസും ഗ്രൗണ്ടും ചേർന്ന് വന്നാൽ സിംഗുലർ വെർബ് അല്ല വേണ്ടത്, അവിടെ വാസിന് പകരം വേർ എന്ന പ്ലൂറൽ വെർബ് വേണം. സബ്ജക്റ്റ് പ്ലൂറൽ ആയതിനാലാണ് ഇവിടെ വേർ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് അറിയുക. രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഗ്രാൻഡ് ഫാദറുടെ എന്നർത്ഥം കിട്ടാൻ അവിടെ അപ്പോസ്ട്രോഫി എസ് എന്ന് വന്നിരിക്കുന്നത് വേണ്ട. മുത്തച്ഛൻ്റെ ഡൊമൈൻ എന്നർത്ഥത്തിൽ ഗ്രാൻഡ് ഫാദേഴ്സ് എന്ന് വേണം. അപ്പോസ്ട്രോഫി ഇല്ലെങ്കിൽ അവിടെ മുത്തച്ഛന്മാർ എന്ന അർത്ഥമാണ് വരിക. 3-ാമത്തെ ബോൾഡായ വാക്ക് ശ്രദ്ധിക്കൂ. ഇവിടെ ഓൾഡ് ബാനിയൻ ട്രീ ആയതിനാൽ സിംഗുലർ വെർബ് വാസ് തന്നെ വേണം. ട്രീസ് ആയിരുന്നുവെങ്കിൽ അവിടെ വേർ ശരിയാവുമായിരുന്നു. ഓൾഡ് ബനിയൻ ട്രീ വാസ് എന്നാണ് വേണ്ടത്. 4-ാമത്തെ തെറ്റ് ശ്രദ്ധിക്കൂ. കുഡ് എന്ന വാക്കിനോട് ചേർന്ന് വരുന്ന വെർബാണ് ക്ലൈംബിംഗ്. എന്നാൽ ഇവിടെ V1 പാടുള്ളൂ, ING ഫോം വേണ്ട, ക്ലൈംബ് മതി. കാരണം വിൽ തൊട്ട് യൂസ്ഡ് വരെയുള്ള വെർബ് ഓക്സിലറി വെർബിനൊപ്പം V1 മാത്രമേ പാടുള്ളൂ. മുമ്പ് നമ്മൾ പല പ്രാവശ്യം ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഓട്ട് ടു, മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ്ഡ് ടു തുടങ്ങിയ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഡയറക്റ്റായി വെർബ് ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഓർത്തു വയ്ക്കുക. പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം. ഇനി 2-ാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ചോദ്യം സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠത്തിൽ കാണാം. 1-ാമതായി ഇവിടെ വന്നിരിക്കുന്ന തെറ്റ് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു സ്നേക്കിൻ്റെ കാര്യം പറയാൻ ഹാസ് എന്നാണ് വേണ്ടത്. സ്നേക്സ് എന്ന പ്ലൂറൽ ഫോം ആയിരുന്നെങ്കിൽ ഹാവ് ശരിയാവുമായിരുന്നു. 2-ാമത്തെ ശ്രദ്ധിക്കൂ. ഓൾ ഓഫ് കഴിഞ്ഞ് വി എന്ന സബ്ജക്റ്റ് അവിടെ വരില്ല. വിയുടെ ഒബ്ജക്റ്റ് രൂപമായ അസ് തന്നെ വേണം. വി എന്ന പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷം വാസ് എന്ന സിംഗുലർ വെർബ് വരില്ല. വി വേർ എന്ന് തന്നെ പറയണം. ഇനി ശ്രദ്ധിക്കൂ, ലിസൻഡ് എന്ന വെർബിന് ശേഷം ആ ക്രിയയെ വിശേഷിപ്പിക്കാൻ ഒരു എഡ്വെർബാണ് വേണ്ടത്. അറ്റൻറ്റീവ് എഡ്ജക്റ്റീവ് ആണ്, അതായത് നാമവിശേഷണമാണ്. അതിനോട് LY ചേരുമ്പോഴാണ് അത് അറ്റൻറ്റീവ്ലി എന്നാവുന്നതും എഡ്വെർബ് ആകുന്നതും. വെർബിനോട് ശേഷം എഡ്വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെർബിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ എഡ്വെർബ്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക. ടെയിൽ എന്നാൽ വാല് എന്നാണ് അർത്ഥം. ഇവിടെ കഥ പറയൂ എന്നർത്ഥത്തിൽ TALE ആണ് വേണ്ടത്. ടെയിൽ തന്നെയാണ്. അവിടെ വ്യത്യാസം ഒരു സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസമാണ്. സ്പെല്ലിങ്ങിലെ വ്യത്യാസം എഡിറ്റിങ്ങിൽ വരും എന്നും അറിയുക. 3-ാമത്തത് കാണൂ. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ചോദ്യവും. ഇവിടെ ഓൺ ദ മിറർ എന്നല്ല വേണ്ടത്, ഇൻ ദ മിറർ എന്നാണ് പറയേണ്ടത്. ഓൺ ദ മിറർ എന്ന് പറയുമ്പോൾ അതവിടെ ആ അർത്ഥം പൂർണ്ണമാവില്ല. അവിടെ പ്രിപ്പോസിഷൻ, കറക്റ്റായ പ്രിപ്പോസിഷൻ ഇൻ എന്നാണ് വേണ്ടത്. ഇൻ ദ മിറർ എന്ന് വേണം. അടുത്ത ബോൾഡായ വാക്ക് ശ്രദ്ധിക്കൂ. ഒരിക്കലും നമ്മൾ ഒരു തീരുമാനങ്ങൾ എന്ന് പറയാറില്ലല്ലോ. ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് എന്ന് പറയില്ല. ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ മതി. DECISION മതി. ഡിസിഷൻസ് വേണ്ട. അടുത്തത് ശ്രദ്ധിക്കൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങളാണിതൊക്കെ. വുഡ് എന്ന ഓക്സിലറി വെർബിന് ശേഷം V1 മാത്രമേ പാടുള്ളൂ. നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഷെയ്വ്ഡ് V2 ആണല്ലോ. അവിടെ V1 ഷെയ്വ് എന്ന വാക്ക് ഉപയോഗിക്കുക. അതേപോലെ ടു എന്ന വാക്കിന് ശേഷം മറ്റൊന്നും ചേരാതെ വരുമ്പോൾ V1 ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ടു ലുക്ക് എന്നേ പറയാവൂ. അടുത്തത് ശ്രദ്ധിക്കൂ.
ഉപയോഗിക്കുക വവൽ സൗണ്ടായ എ ഇ ഐ ഒ യു ശബ്ദങ്ങൾ വരുന്ന വാക്കുകൾക്ക് മുന്നിലാണ്. ഇവിടെ ഡോക്ടർ എന്ന വാക്കിന് മുമ്പ് എ മതി, എൻ വേണ്ട എന്നർത്ഥം. നാലാമത്തെ ചോദ്യവും വ്യത്യസ്തതയുള്ളതാണ്, ശ്രദ്ധിക്കുക. വുഡിന് ശേഷം ഗെറ്റ് എന്ന വി വൺ രൂപം മതി, നേരത്തെ വിശദമാക്കിയല്ലോ. രണ്ടാമത്തത് ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ആണ് അവിടെയും പ്രശ്നം. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ടു എ വിമൻ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. വുമൺ എന്ന സിംഗുലർ ഫോമാണ് ഇവിടെ വേണ്ടത്. വിമൻ വുമൺ എന്ന അർത്ഥം വരുമ്പോൾ സ്ത്രീ എന്നും അതിന് വിമൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്നും ആണല്ലോ പറയാറ്. ഡോക്ടർ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ തെറ്റ് ശ്രദ്ധിക്കൂ, വിച്ച് എന്ന റിലേറ്റീവ് ക്ലോസ് വസ്തുക്കളെയാണ് സൂചിപ്പിക്കുക. ഇവിടെ ഡോക്ടർ വുമൺ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്ന വാക്കായതിനാൽ അവിടെ ഹു എന്ന റിലേറ്റീവ് ക്ലോസ് ആണ് വേണ്ടത്. ഇനി അടുത്ത തെറ്റ് ശ്രദ്ധിക്കൂ, ഇവിടെ ഫോർ എന്നാൽ നാല് എന്ന് അർത്ഥമാണല്ലോ. എഫ് ഒ യു ആർ ഫോർ എന്നാൽ നാല് എന്നാണല്ലോ അർത്ഥം. എന്നാൽ ഇവിടെ വേണ്ടത് ഫോർ എന്ന വാക്കാണ്, എഫ് ഒ ആർ എന്ന വാക്കാണ് വേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു തെറ്റ്, ഹാസ് ടുവിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഹാസ് ടു ബി, ബി വാസ് വേർ ബീൻ എന്നാണല്ലോ. ബി എന്ന ബേസ് ഫോമിൻ്റെ വി ടു ഫോം വാസ് വേറും അതിൻ്റെ തേർഡ് ഫോം ബീനുമാണ്. ഇവിടെ വന്നിരിക്കുന്നത് ബീനാണ്. ബീൻ എന്ന വാക്ക് ശരിയല്ല. അവിടെ ഹാസ് ടു എന്ന വാക്കിനൊപ്പം വെർബിൻ്റെ ഫസ്റ്റ് ഫോമായ, അതായത് ബേസ് ഫോമായ ബി ആണ് ഉപയോഗിക്കേണ്ടത് എന്നും കാണുക. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇനഫ് എന്ന വാക്കിന് ശേഷം തിൻ എന്ന അഡ്ജക്റ്റീവ് വരില്ല. അഡ്ജക്റ്റീവിന് ശേഷമാണ് ഇനഫ് എന്ന വാക്ക് വരിക. ഉദാഹരണം ശ്രദ്ധിക്കൂ, സ്ട്രോങ് ഇനഫ് എന്നാണ് പറയുക, ബിഗ് ഇനഫ്, കൈൻഡ് ഇനഫ്, സ്മോൾ ഇനഫ്, ഓൾഡ് ഇനഫ് ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അതായത് അഡ്ജക്റ്റീവ് ആദ്യം വരണം, അതിന് ശേഷമായിരിക്കണം ഇനഫ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നൗൺ വന്നു കഴിഞ്ഞാൽ അവിടെ ഇനഫിന് ശേഷമായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നും പഠിച്ചു വെക്കുക. ഉദാഹരണം കൊടുത്തിരിക്കുന്നതും കാണുക, ഇനഫ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് എന്നാൽ ശക്തി എന്നാണ് അർത്ഥം. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള അഥവാ അഡ്ജക്റ്റീവാണ്. അത് നൗൺ ഫോം സ്ട്രെങ്ത് വരുമ്പോൾ നേരെ തിരിച്ചാണ് ഇനഫ് സ്ട്രെങ്ത് എന്നാണ് പറയേണ്ടത്. അതേപോലെ ഇനഫ് മണി, പണം എന്നുള്ളത് നൗൺ ആണല്ലോ, അപ്പോൾ ഇനഫ് മണി എന്നാണ് പറയേണ്ടത്. ഇനഫ് ഹാപ്പിനെസ്, സന്തോഷം, ഹാപ്പി എന്ന വാക്കാവുമ്പോൾ തിരിച്ചാണ്, അതേപോലെ ഹാപ്പിനെസ് എന്നാവുമ്പോൾ അത് നൗണായി ഇനഫിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഉദാഹരണങ്ങളും ശ്രദ്ധിച്ച് കാണുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അടുത്തത് കണ്ടില്ലേ, വുഡ് എന്നാണ് കണ്ട്. ഇതേപോലെയുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണുക. അവിടെ വുഡിന് ശേഷം റിമെയിൻ എന്ന വി വൺ ഫോം ചേർക്കാൻ നമുക്കറിയാം, ഒരിക്കലും വി വൺ പ്ലസ് എസ് ഉപയോഗിക്കാൻ പാടില്ല. വി വണ്ണിനോട് എസ് ചേർത്തുള്ളതും ഉപയോഗിക്കാൻ പാടില്ല. പകരം വി വൺ മാത്രമേ, ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അറിയുക. ഈ ഒരു ചോദ്യത്തിലൂടെ അക്കാര്യം നമ്മൾ മനസ്സിലാക്കി. എച്ച് ഇ ഐ ആർ എന്നാൽ അവകാശി എന്നാണ് അർത്ഥം. ഹെയർ എന്ന് തന്നെയാണ് വാക്ക്, അവിടെ അവകാശി എന്നാണ്. ഇവിടെ ഹെയർ എച്ച് എ ഐ ആർ എന്ന അർത്ഥമാണ് വേണ്ടത്. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസത്തിൽ അർത്ഥം മാറി വരുന്നത് ശ്രദ്ധിക്കുക. ടൈഗേഴ്സ് നെക്ക് എന്നാണ് വേണ്ടത്. ഒരു ടൈഗറിൻ്റെ എന്നർത്ഥം കിട്ടാൻ, ക്ഷമിക്കണം, ടൈഗറിൻ്റെ എന്നർത്ഥം കിട്ടാൻ അവിടെ ടൈഗേഴ്സ്, ടൈഗർ അപ്പോസ്ട്രോഫി എസ് തന്നെ വേണം. അടുത്തത് ശ്രദ്ധിക്കൂ, വയർ എന്ന വസ്തുവിനെ വിശേഷിപ്പിക്കുമ്പോൾ ഹു എന്ന വാക്ക് വരില്ല, പകരം വിച്ച് എന്ന റിലേറ്റീവ് ക്ലോസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത തെറ്റ് ശ്രദ്ധിക്കൂ, എച്ച് ഒ എൽ ഇ ഹോൾ എന്ന വാക്കിനർത്ഥം ദ്വാരം എന്നാണല്ലോ. ഇവിടെ മുഴുവൻ എന്ന അർത്ഥത്തിലാണ് ഡബ്ല്യു എച്ച് ഒ എൽ ഇ മാറ്റി എഴുതേണ്ടത്. ഇവിടെ ഹോൾ എന്ന വാക്കല്ല, എച്ച് ഒ എൽ ഇ എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ഡബ്ല്യു എച്ച് ഒ എൽ ഇ എന്ന മുഴുവനായി എന്നുള്ള അർത്ഥം കിട്ടുന്ന ഡബ്ല്യു എച്ച് ഒ എൽ ഇ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധയോടുകൂടി പഠിക്കുക. മറ്റുള്ള കാര്യങ്ങൾക്കായി അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക. സംശയങ്ങൾക്കായി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.